നോവേ വരണമേ, എന്നെ നീ വരണമേ, ജീവിതം മുഴുവനിലും നീ വരണമേ. വിശ്വാസം വളരട്ടെ, പ്രത്യാശ നിൽക്കട്ടെ, ആത്മത്തിൻ പൂർണ്ണത നേടിയിടട്ടെ. വിശ്വാസം വളരട്ടെ, പ്രത്യാശ നിൽക്കട്ടെ, സ്നേഹത്തിൻ പൂർണ്ണത നേടിയിടട്ടെ. ഉത്തരത്തിനാൽ കേഴുന്നു ഞാൻ പ്രാണപ്രിയ വൈഗുരുദേ, ഉണരട്ടെ ഞാൻ, ഉറങ്ങട്ടെ ഞാൻ, ഈശോരൻ രണ്ടാം വരം വിനായി. ആത്മാവേ വരേണമേ, എന്നിൽ നീ വരേണമേ, ജീവിതം മുഴുവനിലും നീ വരേണമേ. ആത്മാവേ വരേണമേ, എന്നിൽ നീ വരേണമേ, ജീവിതം മുഴുവനിലും നീ വരേണമേ. നമുക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലേ, മാതാവിനോട് പ്രാർത്ഥിക്കാം അല്ലേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴെപ്പോഴും നീക്കു. ആമേൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞങ്ങള് ശുശ്രൂഷയുമായിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ കുടുംബങ്ങളിൽ തന്നെയുള്ള മതബോധനം, അതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഈ ശുശ്രൂഷ വഴി ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ നമുക്ക് കുറച്ച് സമയത്തെ ശുശ്രൂഷയ്ക്കുള്ള സമയമുള്ളൂ. പക്ഷെ നമ്മൾ ഈശോയെക്കുറിച്ച് സഭയൊക്കെ ഒത്തു അറിയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോഴൊക്കെ ഈ നമ്മളെ ഫേസ്ബുക്കിൽ കൂടി യൂട്യൂബിൽ കൂടിയൊക്കെ ഈശോയെക്കുറിച്ച് സഭയെക്കുറിച്ചൊക്കെ ഒത്തിരി തെറ്റായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും എന്താണ് നമ്മളുടെ ബെനഡിക്ട് പാപ്പ ഓർക്കുന്നുണ്ടോ? ബെനഡിക്ട് പയർ മാപ്പ ഓർക്കുന്നു പാപ്പ, ഓർക്കുന്നില്ലേ? ആ പാപ്പ ഒരിക്കൽ പറഞ്ഞതേ, ഇവരിലെ എഞ്ചിനീയേഴ്സ് ഒക്കെ ഇല്ലേ, എഞ്ചിനീയർമാർ, അപ്പൊ അവർക്ക് അവരുപയോഗിക്കുന്ന കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കും. നമുക്ക് കമ്പ്യൂട്ടറൊക്കെ ഇരിപ്പില്ലേ, അതുപോലെ കമ്പ്യൂട്ടർ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു എഞ്ചിനീയർ ഈ കമ്പ്യൂട്ടറിനകത്തുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും അറിഞ്ഞിരിക്കുന്നത് പോലെ ഒരാൾ, നമ്മളെപ്പോലെ ഒരാള്, ഒരു വിശ്വാസി സഭയുടെ എല്ലാ കാര്യങ്ങളും ശരിക്കും അറിഞ്ഞിരിക്കണമെന്നാണ് ആര് പറയുന്നത്? ബെനഡിക്ട് മാപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ അറിയാമോ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ ഫേസ്ബുക്കിൽ കൂടെ യൂട്യൂബിൽ കൂടെ ഒക്കെ ആൾക്ക് ഒത്തിരി തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? നമ്മൾ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്നാ പറ്റും? അവരെ ഉടനെ തെറ്റായ കാര്യങ്ങളൊക്കെ അറിയാതെ വിശ്വസിച്ച് പോകും. ഇപ്പൊ നിങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് കൂട്ടുകാരൻ വന്ന് പറയുകയാണ്, ഈശോ ഏകരക്ഷകനല്ല, വേറെ ദൈവങ്ങളെന്ന് പറയുകയാണ്, അപ്പൊ നിങ്ങൾ എന്നാ പറയും? വിശ്വസിക്കത്തില്ല. ആരാണ് ചോപ്പ ഏക സത്യദൈവം? ഈശോ സത്യ. അവര് പറയാ ഈശോ ഒന്നുമില്ല, അവര് അയാള് ദൈവമാണ്, ഇയാള് ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അപ്പൊ എന്നെ പറയും ഒത്തിരി സഭകളുണ്ട് എന്ന് പറയും. ഒത്തിരി സഭ നിങ്ങൾ എന്താ പറയും? ഒറ്റ സഭയേ ഉള്ളൂ, സത്യസഭ. ഈ സഭയാണ് അപ്പൊ ശരിക്കും പഠിച്ചാലോ പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞത് തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മള് വിശുദ്ധ ബൈബിളിനെ കുറിച്ചും സഭയെക്കുറിച്ചും സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും നന്നായിട്ട് നമ്മള് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡ് ഞങ്ങള് വിശുദ്ധ ബൈബിളിനെ കുറിച്ച് ചെറുതായിട്ടെന്ന് പറഞ്ഞു, പൊതുവെയിലെ ബൈബിളിനെ കുറിച്ച്. അപ്പൊ ഈ ക്ലാസ് മുതല് ഈ ബൈബിളിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ 3 അധ്യായങ്ങളെ കുറിച്ചാണ്. കാരണം അതിന് പ്രത്യേക കാരണം ഉണ്ടെന്ന് അറിയാമോ? ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ 3 അധ്യായങ്ങളിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ചും മനുഷ്യൻ പാപം ചെയ്തതിനെ കുറിച്ചും പാപം ചെയ്തു പോയ മനുഷ്യന് വേണ്ടി രക്ഷകനായ ഈശോയെ ദൈവം തരുന്നതിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പുതിയ നിയമത്തിലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട പഴയ നിയമത്തിലെ 3 അധ്യായങ്ങളാണിത്. ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായം. പക്ഷെ ബൈബിളിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം നമുക്ക് പലപ്പോഴും അറിയാം, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുന്നു, പക്ഷെ ആ വായിക്കുന്നതിനേക്കാൾ വലിയ വലിയ അർത്ഥങ്ങൾ ബൈബിളിലെ വാക്കുകൾക്കകത്തുണ്ട്. കൂട്ടുകാരെ, അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിന് 1 വചനം, ആദിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ ആ കൂട്ടുകാരെ, ഇവിടെ ആദിൽ എന്ന് പറയുമ്പോൾ എല്ലാരും വിചാരിക്കുന്നത് എല്ലാത്തിന്റെ ആരംഭത്തിൽ, ഇൻ ദ ബിഗിനിങ് എന്നാണ്.
പക്ഷെ എന്താണ് ഈ മക്കളുടെ ആദി എന്ന വാക്കിന്റെ അർത്ഥം? ഈശോ, ഈശോയിൽ. അതിൽ നിന്ന് ഇത് ആദി എന്ന് പറഞ്ഞാൽ ഈശോയാണ്. അപ്പൊ ബൈബിളിൽ ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിലോ മറ്റൊരു പേരാണ് എന്ത്? അപ്പോ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ആദി സൃഷ്ടിച്ച അർത്ഥം എന്താണ്? ഈശോയിൽ ദൈവം പിതാവ്, പിതാവ് ഭൂമി. ഈ ബൈബിളിൽ ആകാശ ഭൂമി എന്നുള്ളതിനുണ്ടല്ലോ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. നമുക്ക് എല്ലാം ഇപ്പൊ നമ്മള് പിന്നെ പിന്നെ പറയാം. നമുക്ക് ആകാശം മുകളില് ഭൂമി അങ്ങനെയല്ലേ? അപ്പൊ ഈ ആകാശ ഭൂമി ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ബൈബിൾ പഠിക്കുന്നത് എല്ലാം നടത്തും. സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ചാണ് ആകാശം ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പിതാവ് സൃഷ്ടിച്ചത് ആരിലാണ്? വിശുദ്ധ ബൈബിളില് കൊളോസസ് എന്ന് പറഞ്ഞ ലേഖനമുണ്ട്, അറിയുന്നല്ലേ കൊളോസസ് ലേഖനം. അതിൽ ഒന്നാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനത്തിൽ അപ്പ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഈശോ അവനിലൂടെയും അവന് വേണ്ടിയുമാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവന് വേണ്ടി ആരിലൂടെയാണ്? ഈശോയിലൂടെയും ഈശോയ്ക്ക് വേണ്ടിയുമാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ വചനം നമ്മൾ പറഞ്ഞ ആദി ദൈവം ആകാശം പോയി സൃഷ്ടിച്ചു. രണ്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. എന്താണ് ജോപ്പ ഈ ചൈതന്യം? പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ആരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാ? ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒന്നാമത്തെ വചനത്തിൽ തന്നെ കൂടെ അപ്പ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ ആരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ച്. അപ്പോൾ വേറെ അർത്ഥം കൂടെ ഉണ്ടോ അറിയാവോ? പരിശുദ്ധ ത്രിത്വം ഇതിൽ മൂന്ന് പേരും ചേർന്നല്ല സൃഷ്ടിച്ചത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പിതാവ് സൃഷ്ടിച്ചതല്ലേ. പിതാവ് സൃഷ്ടിക്കുമ്പോൾ തന്നെ ആരൊക്കെ അവിടെ ഉണ്ട്? പുത്രനുമുണ്ട്, ഇവിടെ അപ്പ പരിശുദ്ധ ത്രിത്വം ആണ് ഒരുമിച്ച് ചേർന്നാണ് എല്ലാം സൃഷ്ടിച്ചത് കേട്ടോ. പരിശുദ്ധ തീർത്ഥമാണ് എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ചിന്ത വേണം, നമ്മൾ എപ്പോഴും വിചാരിച്ചു പോകും പിതാവ് തന്നെയാണ് വിചാരിച്ചു പോകേ. ഓക്കെ, ഈ സൃഷ്ടിച്ചപ്പോൾ എത്ര ദിവസം എടുത്താ സൃഷ്ടിച്ചത്? ദൈവം എല്ലാ കാര്യങ്ങളും ആറ് ദിവസം. എന്നിട്ട് ഏഴാം ദിവസം ചെയ്തു റെസ്റ്റ് എടുത്തു. അപ്പൊ നമുക്ക് എന്താ റെസ്റ്റ് വേണം, റെസ്റ്റ് ഇല്ല, ചുമ്മാ ഇങ്ങനെ ഫോണൊക്കെ നോക്കി നോക്കിയിരിക്കാം, റെസ്റ്റേ ഇല്ല. ഇപ്പൊ നോക്കിയിരിക്കുക ഞങ്ങള് കളിക്കും, അല്ലെങ്കിൽ അപ്പ പറയും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ എന്ന് പറയാം. അപ്പൊ ഞങ്ങള് പ്രാർത്ഥിക്കാൻ പോകും, അല്ലെങ്കിൽ ഫോണിൽ പോകാത്ത ദിവസങ്ങള് കുർബാന കൊള്ളാറുണ്ട് ഫോണിലെ. അപ്പൊ അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മള് ഇനി ദൈവം ആറ് ദിവസം കൂടെ സൃഷ്ടിച്ചു. ഒന്നാം ദിവസം ദൈവം എന്താ സൃഷ്ടിച്ചത്? ഈശോയുടെ തന്നെ ഒരു സൂചനയാണ്. അത് പോട്ടെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച എത്രാം ദിവസമാണ്? ആറാം ദിവസം. അതിനാ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ച ദൈവം ലാസ്റ്റ് മനുഷ്യനെ സൃഷ്ടിച്ചത്? നമ്മളെ പനക്കലച്ചൻ ഒരു അച്ഛനുണ്ട്, അത് കേട്ടിട്ടില്ലേ? ഡിവൈൻ ജാൻസിലുള്ള ഒരു ധ്യാനഗുരു ആ പനക്കലച്ചൻ കേട്ടിട്ടുണ്ടോ? ജോർജ് പനക്കലെന്ന പേര്. അച്ഛൻ പറയുകയാണേ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആറാം ദിവസം മലപ്പുറം സൃഷ്ടിച്ച ഞാനറിയാവോ. അല്ലെ ആദ്യം സൃഷ്ടിച്ച മനുഷ്യൻ പറഞ്ഞു ഈ കാണുന്നതെല്ലാം ഞാൻ സൃഷ്ടിച്ചാന്ന് പറഞ്ഞു. മനുഷ്യന്റെ അഹങ്കാരം കൊണ്ട് പറഞ്ഞ മനുഷ്യൻ ഭയങ്കര അഹങ്കാരിയാണ് കാണിക്കാൻ പറഞ്ഞതാണ്. അപ്പം ദൈവം അങ്ങനെ ലാസ്റ്റ് മനുഷ്യൻ സൃഷ്ടിച്ചതിന്റെ കാരണം ദൈവത്തിന് ഭയങ്കര സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട് അതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ലാസ്റ്റ് സൃഷ്ടിച്ചു. ദൈവം നമ്മളെ എങ്ങനെയാ സൃഷ്ടിച്ചത്? മണ്ണിൽ നിന്ന് ഇങ്ങനെ എന്നിട്ടോ
എന്നിട്ടാണെങ്കില് പരിശുദ്ധാത്മാവൻ അവർക്ക് ഊതി കൊടുത്തു. ആ മനുഷ്യൻ എവിടേക്കാ ഊതിയത്? മൂക്കിലേക്ക്. മനുഷ്യൻ നാസാരന്ധ്രങ്ങളിലെ മൂക്കിലേക്ക് ഊതി അല്ലേ. ഊതിയപ്പോ എന്ത് സംഭവിച്ചു? ജീവൻ ഉണ്ടായി. അവർ അപ്പൊ മനുഷ്യന്റെ ജീവൻ എന്തായിരുന്നു? ആയിക്കോട്ടെ, ഈ മനുഷ്യൻ സൃഷ്ടിച്ച ദൈവം എവിടെയാ അവരെ താമസിപ്പിച്ചത്? നിങ്ങള് ഇവിടെ ഉള്ള എല്ലാ മരങ്ങളില് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കഴിച്ചോ, ഈ പ്രാണികൾക്ക് പേരിടുകയൊക്കെ ചെയ്തോ. പക്ഷെയാണെങ്കില് ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലങ്ങൾ കഴിക്കരുത്. നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം. ആ കഴിച്ചുകഴിഞ്ഞാലോ ജീവൻ പോകും. പരിശുദ്ധാത്മാവ് മരിച്ചു പോകും. ആ പരിശുദ്ധാത്മാവ് മരിച്ചു പോകും. പരിശുദ്ധാത്മാവ് അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അവര് മരിച്ചു പോകും. അവര് മരിച്ചു പോകും. പക്ഷെ അവര് അവര് നിലത്ത് വീണ് ശരിക്കും ഇങ്ങനെ മരിച്ചു പോയൊന്നുമില്ല. അവരിലെ പരിശുദ്ധാത്മാവ് വിട്ടു, ദൈവിക ജീവൻ നഷ്ടമായി പോകും. ഓക്കെ, എന്നിട്ട് അവര് പഴം പറിച്ച് തിന്നോ? തിന്നു. ആരാ അവരൊക്കെ പഴം പറിച്ച് തിന്നിച്ചേ? സാത്താൻ. പറഞ്ഞേ, നിങ്ങൾ ഈ ഫലം കഴിച്ചാ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അത് ശരിയാണോ പറഞ്ഞേ? അല്ല, നന്നേ പറഞ്ഞല്ലേ. പഴം പറിച്ച് ആരെ പോലെ? വിശേഷനെ പോലെ. ദൈവത്തെ പോലെ ആകാൻ വേണ്ടി പഴം പറിച്ച് ലാസ്റ്റ് പിശാചിനെ പോലെയായി. പിശാച് എങ്ങനെയാ മനുഷ്യനെ പിന്നെ പാപത്തിലേക്ക് നയിച്ചത്? പാമ്പിന്റെ രൂപത്തിൽ വന്നു. നുണ പറഞ്ഞല്ലേ, അത് തെറ്റായ ഒരു കാര്യം പഠിപ്പിച്ചു. അപ്പോൾ അവിടെയുള്ള മൃഗങ്ങളൊന്നും ഇങ്ങനെ സംസാരിക്കാറൊന്നുമില്ലല്ലോ. അതല്ലോ, അപ്പൊ ആദ്യ പാപത്ത് പാപം ഉണ്ടായത് തെറ്റായ ഒരു പഠനം കിട്ടിയതുകൊണ്ടാണ്. പറഞ്ഞില്ലേ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് നമ്മളെ ക്ലാസ്സിന്റെ ഇങ്ങനെ നമ്മൾ ക്ലാസ് ആരംഭിച്ചതിന്റെ കാരണം തെറ്റായ കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഈ ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ ഒക്കെ നമ്മൾ തെറ്റായ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കഷ്ടപ്പെട്ടു പോകും? നമുക്ക് മാമോദീസ പരിശുദ്ധാത്മ ലഭിച്ചതല്ലേ അല്ലേ അപ്പാ? പക്ഷെ നമ്മള് ഈ പോയി സ്കൂളിൽ നിന്നോ പുറത്തു നിന്നോ ഒക്കെ നമ്മൾ തെറ്റായ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയല്ലേ ഹവായിന്നൊക്കെ പോയത്? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മള് ഈശോയിൽ നിന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഹവായിക്കാൻ പാപം ചെയ്തപ്പോ എന്ത് നഷ്ടമായി പോയി? പരിശുദ്ധാത്മാവ് നഷ്ടമായി പോയി. അപ്പൊ അവർക്ക് വേണ്ടി അങ്ങ് നഷ്ടമായി പോയ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് തിരിച്ചിട്ടണം. ആരാ വന്നേ? ഈശോ. ഈശോ വന്ന് എന്ത് ചെയ്തു? മനുഷ്യനായിട്ട് പിറന്ന് അതിനുശേഷമാണ് ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിനെ എന്തോ മലമാരല്ലേ കൂട്ടിക്കൊണ്ട് പോയേമലയിലും കണ്ടു വെച്ചല്ലേ ഈശോ പോയെ. അപ്പൊ മലയിലേക്ക് പോകുന്ന സമയത്ത് എന്താ പിന്നെ മാലാകുമാരി പറഞ്ഞു? പോകുന്ന ഈശോ തിരിച്ചു വരും. പോകുന്നതായി കണ്ടതുപോലെ തന്നെ ഈശോ പോകുന്നതായി കണ്ട് ഈശോ തിരിച്ചു വരും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഒരു ക്ലാസ്സിലെ എപ്പിസോഡില് നമ്മള് മനസ്സിലാക്കിയത് വിശുദ്ധ ബൈബിളിലെ അല്ലെങ്കിൽ നമ്മൾ ഇനി ഇനിയുള്ള ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഈശോയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈശോ പറഞ്ഞ കാര്യങ്ങൾ, ഈശോ ചെയ്ത കാര്യങ്ങൾ, ഈശോയുടെ കാര്യങ്ങൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന കാര്യങ്ങൾ മാറി പറഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ബോധ്യമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കൂടെ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞങ്ങളത് അറിയാവുന്ന പോലെ പറയാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഒരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് അവസാനിപ്പിക്കല്ലേ. അപ്പൊ പ്രാർത്ഥിക്കാവേ, അന്ന് അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇന്നേ ദിവസത്തെ ഈ ശുശ്രൂഷയെ നയിക്കുവാനും പങ്കെടുക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് അവസരം തന്നെ നന്ദി പറയുന്നു. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങൾ നയിക്കണമേ. ഞങ്ങൾ തൊട്ടുമുമ്പ് കേട്ടതുപോലെ തെറ്റായ പഠനം കൊണ്ട് അറിവ് കൊണ്ടുമാണല്ലോ ആദോ പോയും പാപത്തിലേക്ക് പോയത്, പരിശുദ്ധാത്മാവ് നഷ്ടമാക്കിയത്.
തെറ്റായ അറിവുകൾ സോഷ്യൽ മീഡിയ വഴിയോ ആരെങ്കിലും കൂട്ടുകാർ വഴിയോ ഒക്കെ തെറ്റായ അറിവുകൾ നേടി ഞങ്ങൾക്ക് മാമോദീസ ലഭിച്ച പരിശുദ്ധാത്മാവ് നഷ്ടമാകാതിരിക്കുവാൻ വിശുദ്ധ ബൈബിളിലെയും സഭയിലെയും ആ പ്രബോധനങ്ങൾ ശരിക്കും പഠിക്കുവാൻ ഈ ഒരു ശുശ്രൂഷയങ്ങ് ഉപകരണമാർഗം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഇതിൽ പങ്കുചേരുന്ന എല്ലാവരെയും അങ്ങ് ശക്തമായി അഭിഷേകം ചെയ്യണമേ, ശക്തമായ ബോധ്യങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധി അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അമ്മക്കൂടെ നമുക്ക് പ്രാർത്ഥന സമർപ്പിക്കണം. പ്രാർത്ഥിക്കുന്നു. എന്നെ ഒരു വിശുദ്ധമേ, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ. ആമേൻ. ഈശോ മറിയ യോസേപ്പേ, എന്റെ ആത്മാവിനെ കൂട്ടായിരിക്കണം. ചക്രി ഉമ്മ മാതാവൻ, ചക്രി ഉമ്മ ചക്രി ഉമ്മർഗം ചക്രി ഉമ്മ ചക്രി ഉമ്മ. ഹായ് ടാറ്റാ, ഗോഡ് ബ്ലെസ് യു.